നമ്മളൊരു ഷോപ്പിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസിക്കലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അത് സിമ്പിളി പറയാനാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിൽ പോകുകയാണെങ്കിൽ അവിടുത്തെ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിരിക്കും നമുക്ക് കയറി ഇറങ്ങി നടന്ന് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി വാങ്ങാൻ വേണ്ടി പറ്റും എന്നാൽ ചില ടൈപ്പ് ഓഫ് ഷോപ്പ്സ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ക്ലോസ്ഡ് ആയിരിക്കും നമ്മൾ നമ്മളവിടത്തേക്ക് കയറി ഡോർ തുറന്ന് കയറി ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കവിടുത്തെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമെന്നുള്ളൊരു അവസ്ഥയായിരിക്കും അപ്പോൾ നിങ്ങളിപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്സിൻ്റെ ഔട്ട്ലെറ്റ്സ് നോക്കുകയാണെങ്കിൽ പോലും പലതും ഫുള്ളി ക്ലോസ്ഡ് ആയിരിക്കും ആസ് എ കസ്റ്റമർ നമ്മൾ അവിടെ കയറി ചെന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അവിടുത്തെ എന്തൊക്കെയാണ് കണ്ടൻസ് എന്നറിയാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്നാൽ ചില ഷോപ്പുകൾ ഫുള്ളി ഓപ്പൺ ആയിരിക്കും ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ലുലു മാളിൽ ട്രിവാൻഡ്രത്തൊക്കെയുള്ള ലുലുമാളിലൊക്കെ പോയി കഴിഞ്ഞാൽ പല മെയിൻ ബ്രാൻഡ്സിൻ്റെ ഷോപ്പുകളും ഫുള്ളി ഓപ്പൺ ആയിരിക്കും അതായത് നമുക്ക് ഫ്രീ ആയിട്ട് അതിനകത്തോടെ കയറി ഇറങ്ങി നടക്കാം അതായത് ഒരു ഒരു കൈൻഡ് ഓഫ് മാർക്കറ്റിൽ പോകുന്നത് പോലെ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ അത്തരം ഷോപ്പുകളിൽ അവർ കസ്റ്റമർക്ക് അവരുടെ പ്രോഡക്റ്റ് കണ്ട് തൊട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം എടുക്കുന്നത് അതായത് നമുക്കൊരു സാധനം വാങ്ങണം അല്ലെങ്കിൽ വേണം എന്നൊരു ആഗ്രഹം തോന്നണമെങ്കിൽ വി ഹാവ് ടു ഫീൽ ദാറ്റ് ഇൻ അവർ ഹാൻഡ് ഒരു ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് കിട്ടണമെന്നുള്ളതാണ് ഞാൻ കറക്റ്റായിട്ട് മനസ്സിലാക്കിയത് ആപ്പിളിന്റെ ഇമാജിൻ്റെ ഷോറൂമിലാണ് അപ്പോൾ ഞാൻ മാക്ബുക്ക് പ്രോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെയാണ് പോയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം ടു തൗസൻഡ് ട്വന്റി ത്രീയിലെ അപ്പോൾ അവിടെ ചെന്ന സമയത്ത് ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ആണ് മീൻസ് ഒരു ഷോപ്പ് തന്നെയാണ് പക്ഷെ ഫ്രണ്ടിൽ നമുക്ക് ഒരു ഡോറ് തുറന്ന് കയറി ചെല്ലേണ്ട ഒരു അവസ്ഥ ഇല്ല എന്നുള്ളതാണ് അവിടെ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും ഷോപ്പിലൂടെ കയറുന്നുണ്ട് പല പല ഡിവൈസുകളും എടുത്ത് കയ്യില് യൂസ് ചെയ്ത് ഫീൽ ചെയ്ത് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് സോ അവിടുത്തെ സെയിൽസിന്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ അത് എന്താണ് എങ്ങനെയാണ് എന്ന് അവരറിയണം അതായത് ഒരു പേര് മാത്രം കൊണ്ട് പേര് തന്നെ ഒരു ബ്രാൻഡാണ് ബട്ട് സ്റ്റിൽ നമുക്ക് നിലവിൽ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് വെച്ച് നോക്കുമ്പോൾ എന്താണ് ഐ ഒയിസ് അല്ലെങ്കിൽ നമ്മുടെ വിൻഡോസ് വെച്ച് നോക്കുമ്പോൾ എന്താണ് മാക് മാക്കോയിസിലുള്ള ഡിഫറൻസ് എന്ന് അറിയാൻ പറ്റിയെങ്കിൽ മാത്രം ആ ഡിവൈസിൻ്റെ പെർഫോമൻസ് ഫീൽ ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ കസ്റ്റമർ അത് വാങ്ങിക്കത്തുള്ളൂ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് സോ നിങ്ങളുടെ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിനെ ഒന്ന് ഫീല് ചെയ്യാൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരവസരം കൂടി നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ മാർക്കറ്റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ സെയിൽസ് നല്ല ഹൈ ലെവലിലേക്ക് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും സെയിൽസ് കൂടിക്കൊണ്ടിരിക്കും നിങ്ങൾ ഒരു ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക ഫോർ എക്സാമ്പിൾ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റാളുകളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് കൂടി അതിനകത്തേക്ക് ഉൾപ്പെടുത്തുകയാണെങ്കിൽ മേ ബി നിങ്ങളുടെ ആ പ്രോഡക്റ്റിൻ്റെ സെയിൽസ് കൂടുമെന്നുള്ളതാണ് ഈ രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങളെപ്പോഴും പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് വേരിയൻസ് ഇറക്കുക അതായത് ലോ മീഡിയം ഹൈ എന്ന് പറയുന്ന പോലെ റൂൾ ഓഫ് ത്രീ അതിൽ ഏറ്റവും വില കൂടിയ പ്രോഡക്റ്റും ഏറ്റവും വില കുറഞ്ഞ പ്രൊഡക്റ്റിനെക്കാളും സെയിൽസ് ഉണ്ടാവുന്നത് മീഡിയം ലെവലിൽ നിൽക്കുന്ന പ്രോഡക്റ്റിനായിരിക്കും അപ്പോൾ രണ്ടിൻ്റെയും ഒരു ആവറേജ് ഫീച്ചേഴ്സ് ഈ പറഞ്ഞ മിഡിൽ ലെവലിലുള്ള സാധനത്തിനുണ്ടെങ്കിൽ അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസ് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു മൂന്ന് പാക്കറ്റ് പോപ്കോൺ നോക്കുകയാണെങ്കിൽ ഒന്ന് ചെറിയ പാക്കറ്റ് നമുക്ക് പത്ത് രൂപയ്ക്ക് കിട്ടുന്നു വലിയ പാക്കറ്റ് ഏറ്റവും വലിയ പാക്കറ്റ് നമുക്ക് അമ്പത് രൂപയ്ക്ക് കിട്ടുന്നു മീഡിയം ലെവലിലുള്ള പാക്കറ്റ് നമുക്ക് ഒരു ഇരുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടുന്നു അല്ലെങ്കിൽ ഇരുപത് രൂപയ്ക്ക് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഏറ്റവും കൂടുതൽ സെയിൽസ് ഉണ്ടാകുമ്പോൾ ആ മീഡിയം ലെവലിലുള്ള പാക്കേജ് ആയിരിക്കും സോ നിങ്ങൾ പ്രൈസ് ഡിസൈഡ് ചെയ്യുമ്പോഴും ഫീച്ചേഴ്സ് ഡിസൈഡ് ചെയ്യുമ്പോഴും എപ്പോഴും മീഡിയം ലെവലിലുള്ള സാധനത്തിന് ഒരു ആവറേജ് അതായത് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ അത് എക്സ്പെൻസീവ് ആണ് ഇത് ചീപ്പ് സോ ഇൻ ബിറ്റ്വീൻ ഇത് ആണ് നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിൽ സ്പ്ലിറ്റ് ഇറ്റ് ഇൻ ടു ത്രീ മൂന്ന് പ്രോഡക്ട്സ് ആയിട്ട് ചെയ്യാൻ നോക്കും യുവർ സെയിൽസ് വിൽ ഗോ ഹൈ അതായത് മീഡിയം ലെവലിലുള്ള പ്രൊഡക്റ്റിൻ്റെയും ലോ ലെവലിലുള്ള പ്രോഡക്റ്റിൻ്റെയും സെയിൽസ് എന്തായാലും നല്ല നിലയിൽ പോകും അതായത് അധികം അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർ ഫസ്റ്റ് വൺ ചൂസ് ചെയ്യും നന്നായിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ അതായത് ഹൈ എൻഡ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമേ വലുതാ എന്താണ് ഓപ്റ്റ് ചെയ്യത്തുള്ളൂ പക്ഷേ മെജോറിറ്റി ഓപ്റ്റ് ചെയ്യുന്ന എപ്പോഴും മീഡിയം ആയിരിക്കും